ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥി ജാസ്മിൻ ജാഫറിനെ കുറിച്ച് തുടക്കത്തിൽ മികച്ച അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ രജിത് കുമാർ ജാസ്മിനെ തനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നുവെന്നും ഷോ തുടങ്ങുന്ന ആദ്യ സമയം തലയൊക്കെ മറിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് എത്തിയതെന്നും നല്ല ഒരു പെൺകുട്ടി ആയിരുന്നുവെന്നും നല്ലൊരു വിശ്വാസിയുടെ ലക്ഷണം കൂടെ കണ്ടപ്പോൾ തനിക്ക് കൂടുതൽ സന്തോഷമായെന്നും രജിത് കുമാർ പറയുന്നു ഇതെല്ലാം കണ്ടപ്പോഴും നന്നായി കളിക്കുകയാണെങ്കിലും വോട്ട് ജാസ്മിന് തന്നെ ഉറപ്പിച്ചു മൂന്ന് ദിവസം അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നാലാമത്തെ ദിവസം രാത്രിയോ മറ്റോ ചില ആക്ടിവിറ്റികൾ കാണുന്നത് അതോടെയാണ് ആട്ടൻ തോലിട്ട ചെന്നായികളും ഇതിനകത്ത് ആവശ്യം പോലെ ഉണ്ടെന്ന് മനസ്സിലായതെന്നും രജിത് കുമാർ വ്യക്തമാക്കുന്നു ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രജിത് കുമാർ ആരുടെയും യഥാർത്ഥ സ്വഭാവം ഏത് സമയത്തും പുറത്തുവരാം അതാണ് ബിഗ് ബോസ് ഷോയുടെ വിജയം പുറത്ത് നല്ല ക്ലീൻ ഇമേജ് ഉണ്ടാക്കി ആൾക്കാരെ മുഴുവൻ പറ്റിച്ചോ വിദഗ്ധമായി സംസാരിച്ചും വളച്ചെടുന്നൊക്കെ നമ്മൾ വലിയ സംഭവമാണെന്ന് ധാരണ ഉണ്ടാക്കി വെക്കും എന്നാൽ ആരും ഇല്ലാത്ത സമയത്ത് റ്റോ ഉള്ളിലെ മൃഗം പുറത്തു ചാടും അപ്പോഴാണ് അങ്ങനെ അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യുമോ എന്ന് തോന്നലുണ്ടാകുന്നത് അതിനുള്ള വേദിയാണ് ബിഗ് ബോസ് ജാസ്മിൻ നോറ ജിൻഡോ എന്നിവർ കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചിട്ടുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നത് ജിൻഡോ ഉൾപ്പെടെ അഞ്ചു പേർ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്താണ് വന്നതെന്ന് ഒരു ദിവസം ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോടും കൂടെ നിൽക്കാൻ ഇവർ പറഞ്ഞെങ്കിലും ഞാൻ അവരോടൊപ്പം നിൽക്കാതെ മാറിപ്പോയെന്നും ജിൻഡോ പറഞ്ഞു ഇതവിടെ എല്ലാവരും അറിഞ്ഞുവെന്നും രജിത് കുമാർ പറയുന്നുണ്ട് മാത്രമല്ല ഒരു ഫോൺ നമ്പറിന്റെ കാര്യത്തിൽ ജാസ്മിനും നോറയും രസ്മിനും തമ്മിൽ സംസാരമുണ്ടായി ഫേസ് രൻ മാറി ആകെ ഡൗൺ ആയി ഇതൊക്കെ കണ്ടാണ് ഇവർ പുറത്തുനിന്നേ പ്ലാൻ ചെയ്താണ് വന്നതെന്ന് ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേക്ഷകരുടെ നെഞ്ചിൽ ചവിട്ടിയുള്ള കളിയല്ലേ ഇവിടെ കുറെ ആളുകൾ ചെയ്തതെന്നും ശുദ്ധ മനസ്സോടെ വോട്ട് ചെയ്യാൻ ഇരിക്കുന്നവരാണ് മണ്ഡന്മാരാകുന്നതെന്നുമാണ് രജിത് കുമാർ പറയുന്നത് സൈക്കോളജി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കാര്യങ്ങൾ കൂടുതൽ വിശകലനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവർ ഇന്നും ഇന്നലെയും പ്ലാൻ ചെയ്ത കാര്യമല്ല ഇത് കുറെ നാളുകൾ കൊണ്ടുള്ള പ്ലാനിംഗ് ആണെന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം ആർക്കും ഒരു ും കൊടുക്കാതെ എന്ത് വിഷയമുണ്ടായാലും അതിനകത്തേക്ക് ഇടിച്ചു കയറണം എല്ലാ ഇടപെടലും നടത്തണമെന്നും ഒക്കെ ഇവർ തീരുമാനിച്ചെന്നും രജിത് കുമാർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്ലാനിംഗുമായി ആര് ബിഗ് ബോസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നും അങ്ങനെ വന്നാൽ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ പൊട്ടി പാളീസായി പുറത്തേക്ക് പോവുകയും ചെയ്യുമെന്നും രജിത് കുമാർ പറയുന്നുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ അല്ലാത്തടത്ത് ഇടപെടരുത് പുറത്തുനിന്ന് ആരോ കൊടുത്ത കോച്ചിങ് ഇവർക്കൊക്കെയുണ്ട് എന്നാൽ അതെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടെന്നും രജിത് കുമാർ കൂട്ടിച്ചേർത്തു അതേസമയം ഈ െ കുറിച്ചും രജിത് കുമാർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അൻസിബയോട് തനിക്ക് ബഹുമാനമുണ്ടെന്നും ഗബ്രി ഒരു മികച്ച മത്സരാർത്ഥിയാണെന്നും ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ കപ്പടിക്കാൻ വരെ സാധ്യത ഉണ്ടായിരുന്നുവെന്നും രജിത് കുമാർ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്